സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേ കൈ തൊഴുന്നേ കൈ തൊഴുന്നേ സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേ കൈ തൊഴുന്നേ കൈ തൊഴുന്നേ Let's go.
സമസ്തനുമായ പരമഗുരുവായ പരിശുദ്ധമുള്ളവർക്ക് വേണ്ടി ലോകത്തിൽ അവതാരമായി വന്ന് മർത്യാകൃതി കൊണ്ട് വാഴുന്ന പരിശുദ്ധമുള്ള ദൈവം മർത്യനായ അങ്ങ് വന്ന് ഇപ്രകാരം ജ്ഞാനങ്ങൾ ഉപദേശിച്ചത് കൊണ്ടാകുന്നു അടിയങ്ങൾക്ക് അങ്ങയെ കാണുവാൻ അവസരമുണ്ടായതെന്ന് അടിയങ്ങൾ അറിയുന്നു. ദൈവമേ, ഈ മഹാഭാഗ്യം ഒരു വിധത്തിലും നഷ്ടമായി പോകാതെ അങ്ങയുടെ സന്താനങ്ങൾ കരുതലോടെ ജീവിക്കുവാൻ വേണ്ടുന്ന നിയമങ്ങൾ അങ്ങ് തന്നെ അടിയങ്ങൾക്ക് ദാനം ചെയ്തു എന്നേഴകൾ അറിയുന്നത്. സർവലോകനാഥന്റെ മഹാകാരുണ്യമാകുന്നു മാറി മാറി തിരുവിടലുകളെ സ്വീകരിച്ച് ഈ നിയമത്തെ പാലിപ്പിക്കുവാനും ഈ നാമങ്ങളുടെ നിലനിർത്തുവാനും ഈ ആദർശത്തിൽ കൂടി ആത്മലോക രക്ഷ ചെയ്യുവാനും തീരുമാനം ചെയ്തു എന്നടിയങ്ങൾ അറിയുന്നത്. ആ തീരുമാനപ്രകാരം സർവശക്തി ആദ്യ തിരുവിടൽ വിട്ട ശേഷം തിരിച്ചു വന്ന് 26 സംവത്സരക്കാല ഉന്നതനായി വാണിരുന്ന കാലത്ത് അടിയങ്ങൾക്കായി പാസാക്കിയ നിയമമാകുന്നു ഈ 12 വെള്ളിയാഴ്ച വ്രതമെന്നടിയങ്ങൾ അറിയുന്നത്. തുടക്കം കുറിച്ച സമയം മുതൽ ഇത് സമയം വരെയും മാറി മാറി എടുത്ത ഓരോ തിരുവിടലുകളിൽ കൂടിയും ഉന്നതമായി ഇത് നടത്തിത്തരുന്ന പരിശുദ്ധമുള്ളത് ആത്മലോകത്തിൻ്റെ നിത്യരക്ഷയ്ക്കായി അവതാരമായി വന്ന പരമഗുരോ. Bye.
നിത്യരക്ഷയ്ക്കുള്ള വഴികളാണ് തുറന്നു വെച്ചിരിക്കുന്നത്. നിത്യരക്ഷയ്ക്കുള്ള വഴികളാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ഈ രക്ഷാവഴി എന്ന് പറയുന്നത് അറിവിന്റെ വഴിയാണ്. ഈ രക്ഷാവഴി എന്ന് പറയുന്നത് അറിവിന്റെ വഴിയാണ്. അതുകൊണ്ടാണ് അറിയിച്ചിരിക്കുന്ന അറിവിൽ കൂടി മാത്രമേ സർവകർമ്മങ്ങളും ചെയ്യാവൂ എന്ന് എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് അറിയിച്ചിരിക്കുന്ന അറിവിൽ കൂടി മാത്രമേ സർവകർമ്മങ്ങളും ചെയ്യാവൂ എന്ന് എപ്പോഴും കൽപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആചരിച്ചു കൊണ്ടുവന്ന ഈ 12 വെള്ളിയാഴ്ച വ്രതം, ഇപ്പോൾ നമ്മൾ ആചരിച്ചു കൊണ്ടുവന്ന ഈ 12 വെള്ളിയാഴ്ച വ്രതം, 3 മാസം മുൻപ് ഇതിന്റെ എല്ലാ വ്യവസ്ഥകളും ഞാൻ നിങ്ങളോട് വീണ്ടും
വീണ്ടും അറിയിക്കുകയുണ്ടായി. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ എല്ലാ വ്യവസ്ഥകളെയും തിരുമേനി വീണ്ടും വീണ്ടും നമ്മളെ അറിയിക്കുകയും നിയമങ്ങളും ആരാധനാക്രമങ്ങളും എന്ന പുസ്തകത്തിൽ പതിനഞ്ചാം വകുപ്പിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും പതിനഞ്ചാം വകുപ്പിൽ അത് പ്രത്യേകം അറിയിച്ചിട്ടുണ്ടെന്നും അതിൻ പ്രകാരം അത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടേ വ്രതം അനുഷ്ഠിക്കാവൂവെന്നും അതിൻ പ്രകാരം അത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടേ വ്രതം അനുഷ്ഠിക്കാവൂ അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല എന്നും അതിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല എന്നും നിർബന്ധമായി നിങ്ങളെ അറിയിച്ചത് എന്തുകൊണ്ടാണ്? നിർബന്ധമായി തിരുമേനി നമ്മളെ അറിയിച്ചത് അറിവിന്റെ പരിപൂർണ രൂപനാകുന്ന ഗുരുവിന്റെ തിരുശബ്ദങ്ങളാണ് നമ്മുടെ നിയമങ്ങളെല്ലാം. അറിവിന്റെ പരിപൂർണ രൂപനാകുന്ന ഗുരുവിന്റെ തിരുശബ്ദങ്ങളാണ് നമ്മുടെ നിയമങ്ങൾ. ആ നിയമങ്ങൾ അതുപോലെ പാലിച്ചെങ്കിലേ ആ ശബ്ദത്തിന്റെ ശക്തി ആത്മാവിൽ ഭവിക്കുകയുള്ളൂ. ആ നിയമങ്ങൾ അതുപോലെ പാലിച്ചെങ്കിലേ ആ തിരുശബ്ദത്തിന്റെ ശക്തി ആത്മാവിൽ കൂട്ടിയാലോ കുറച്ചാലോ അതിന്റെ പരിപൂർണ ഫലം ലഭിക്കുകയില്ല. കൂട്ടിയാലോ കുറച്ചാലോ അതിന്റെ പരിപൂർണ ഫലം ലഭിക്കുക. ഒരു വെടിക്കെട്ടുകാരൻ തന്റെ മകനെ ഈ വെടിക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം പഠിപ്പിക്കുകയായിരുന്നു. തന്റെ മകനെ ഈ വെടിക്കെട്ട് ഉണ്ടാക്കുന്നതെല്ലാം പഠിപ്പിക്കുക. അപ്പൊ അതിന്റെ തീരുവ അനുസരിച്ച് ഈ മരുന്ന് നിറയ്ക്കുന്നതൊക്കെ അവനെ ഇങ്ങനെ പഠിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അച്ഛൻ എവിടെയോ യാത്ര പോയി. അച്ഛൻ എവിടെയോ ഒരു ദിവസം യാത്ര പോയി. ഒരു ആവശ്യക്കാരൻ വന്നു. കുറച്ച് വെടിക്കെട്ട് വേണം. കുറച്ച് വെടിക്കെട്ട് വേണം. അപ്പൊ എത്രാം തീയതി വേണം? അപ്പൊ അതിന് സമയം പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ഇവൻ ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഏറ്റവും മികച്ച രീതിയിൽ വേണമെന്നാണ് വന്നയാൾ അറിയിച്ചത്. ഏറ്റവും മികച്ച രീതിയിൽ വേണമെന്നാണ് വന്നയാൾ അറിയിച്ചത്. അതിന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ സാഹചര്യങ്ങളൊക്കെ അവിടെ വലിയ ആളുകളൊക്കെ കൂടുന്നതാണ്. അവിടെ വലിയ ആളുകളൊക്കെ കൂടുന്നതാണ്. വലിയ ജനക്കൂട്ടമുണ്ട്. വലിയ ജനക്കൂട്ടം. വലിയ പ്രശസ്തന്മാരൊക്കെ പങ്കെടുക്കുന്നതാണ്. വലിയ പ്രശസ്തന്മാരൊക്കെ പങ്കെടുക്കുന്നതൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞിനെ ചെറുപ്പക്കാരനെ അങ്ങനെ ആവേശം കൊള്ളിച്ചു. ആരെ? ഈ വെടിക്കെട്ടുകാരന്റെ മകനെ. അപ്പൊ അവൻ എന്ത് ചെയ്തു? കാര്യമായ നിലയിൽ ഇതങ്ങ് നിർമ്മിച്ചു. എല്ലാം അളവ് കൂട്ടിയിട്ടെല്ലാം ചെയ്തു. അച്ഛൻ പഠിപ്പിച്ചതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇട്ടെല്ലാം അങ്ങ് ചെയ്തു. അപ്പൊ അവിടെ ചെന്ന് ഇത് പ്രയോഗിച്ചപ്പോ അച്ഛൻ പ്രയോഗിക്കുന്നത് പോലുള്ള ഫലം അവിടെ കണ്ടില്ല. അച്ഛൻ പ്രയോഗിക്കുന്നത് പോലുള്ള ഫലം അവിടെ കണ്ടില്ല. ചിലതൊക്കെ ചീറ്റിപ്പോയി. ചിലതൊക്കെ വിചാരിക്കുന്നതിൽ കൂടുതൽ പ്രകമ്പനം ഉണ്ടാക്കി. പല വിധത്തിലുള്ള പോരായ്മകൾ അവിടെ വരുത്തി. എന്തുകൊണ്ട്? ഈ അറിവിനനുസരിച്ചല്ല അവൻ അത് ചെയ്തത്. അറിവിനനുസരിച്ചല്ല അവൻ അത് ചെയ്തത്. ഇല്ല, ആവേശത്തിൽ നിന്നുകൊണ്ട് അവൻ കൂടുതൽ ഇട്ടെല്ലാം ചെയ്തു. ആവേശത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ അതെല്ലാം ഫലപ്രാപ്തി ഇല്ലാതെ പോയി. ഇതുപോലെ അറിയിക്കുന്ന അറിവിനനുസരിച്ച് ചെയ്തെങ്കിലേ സർവ്വതിനും ഫലം ഉണ്ടാവുകയുള്ളൂ. അറിയിക്കുന്ന അറിവിനനുസരിച്ച് ചെയ്തെങ്കിലേ സർവ്വതിനും ഫലം. അവിടെ ആവേശവും വെപ്രാളവും ഒന്നും കൊണ്ട് കാര്യമൊന്നുമില്ല. അമിതമായ ഭക്തി കൊണ്ട് ഒരു കാര്യവുമില്ല. അറിവിൽ കൂടിയുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി. അറിവിൽ കൂടിയുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ സ്വയംവായ ഭക്തി. സ്വയമേ ഉണ്ടായ കവടഭക്തി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എന്താണ് പിന്നെ വേണ്ടത്? സ്വയംഭായ ഭക്തി ഉണ്ടാവണം. സ്വയംഭായ ഭക്തി. ആ സ്വയംഭായ ഭക്തി ആത്മാവിൽ തന്നെ ഉള്ളതാണ്. പുറമേ നിന്ന് സ്വീകരിക്കുന്നതല്ല. അങ്ങനെ സ്വയംഭായ ഭക്തി ഒരു ആത്മാവിൽ തന്നെ ഉദിച്ചു വരത്തക്ക വിധം. സ്വയംഭായ ഭക്തി ഒരു ആത്മാവിൽ തന്നെ ഉദിച്ചു വരത്തക്ക വിധം. ആത്മാവിനെയാണ് ആത്മനാഥൻ അറിയിക്കുന്നത്. ആത്മാവിനെ അറിയുവാനുള്ള അറിവാണ് അറിവിന്റെ ഉടമസ്ഥൻ ദാനം ചെയ്യുന്നത്. ആത്മാവിനെ അറിയുവാനുള്ള അറിവിനെയാണ് ആത്മാവിന്റെ ഉടമസ്ഥൻ ദാനം ചെയ്യുന്നത്. അപ്പോൾ അപ്രകാരം അറിഞ്ഞുകൊണ്ട് അറിയേണ്ടത് അറിഞ്ഞുകൊണ്ട് ജീവിതം ചെയ്താൽ ഈ പറയുന്ന സ്വയംഭായ ഭക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വയമേ ഉണ്ടായി വരും. അപ്പോൾ സ്വയം പ്രകാശമാകുന്ന ഗുരുരൂപത്തെ കാണാൻ പറ്റും. സ്വയം പ്രകാശമാകുന്ന ഗുരുരൂപത്തെ. അങ്ങനെ ഗുരുരൂപത്തെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഓരോ ആത്മാവും. പക്ഷേ നിങ്ങൾ പോലും അറിയുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ഈ സന്നിധാനത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ഒരു ആകർഷണം എന്നിലേക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അറിയാത്ത ഒരു ആകർഷണം. നിങ്ങളുടെ ഉടമസ്ഥൻ വന്ന് ഇപ്രകാരം വാഴുന്നു.
ലോകത്തിൽ
ലോകത്തിലേക്ക് അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി സ്വയം പ്രകാശമായ തന്റെ രൂപം ഓരോ ആത്മാവിലും കാണുവാൻ വേണ്ടി അതൊരു കുശുംബല്ലേ എല്ലാവരിലും എന്റെ രൂപം തന്നെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരു കുശുംബല്ലേ എല്ലാവരിലും തന്റെ ഭഗവാന്റെ രൂപം തന്നെ കാണണമെന്ന് വിചാരിക്കുന്ന അങ്ങനെ അങ്ങനെ ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ആ രൂപം കണ്ടെങ്കിലേ ഇത് പൂർണ്ണമാകുകയുള്ളൂ ആ രൂപം കണ്ടെങ്കിലേ അതാണ് ഈ സൃഷ്ടിയുടെ നിയമപദ ഉത്ഭാവിച്ച ആത്മാക്കൾ ആശ്വാസവും കുളിരും ഒക്കെ ഉണ്ടായത് സ്വയം പ്രകാശമായ തന്റെ നിർവ്യമത്തെ നമ്മൾ പാലിച്ചത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ ആശ്വാസവും കുളിരും ഒക്കെ ഉണ്ടായത് ഈ പാലിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നിങ്ങളോട് ഈ മൈക്ക് വെച്ചുകൊണ്ട് പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ് പാലിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നമ്മളോട് തിരുമേനി കൽപ്പിക്കുകയാണ് ആ ഈ പാലിച്ചത് പൂർണ്ണമായും പാലിച്ചു എന്ന് സമ്മതമുള്ള മനസ്സുകൊണ്ട് കൈവെക്കാനും കാലുവെക്കാനും ഒന്നുമല്ല പൂർണ്ണമായും ഞാൻ പാലിച്ചു എന്ന് മനസ്സാക്ഷിക്കുത്തില്ലാതെ പറയാൻ പറ്റുമോ അവിടവിടങ്ങളിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ ഓരോരുത്തർക്കും ഉണ്ട് അവിടെ ചെറിയ പക്ഷേ കരുണാനിധി അതെല്ലാം ക്ഷമിച്ചാണ് നിങ്ങളെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആനന്ദം ലഭിക്കുന്നത് എന്നാൽ എപ്പോഴും അങ്ങനെ ആയിത്തീരണമെന്നില്ല അങ്ങനെ ലഭിക്കുമെന്ന് കരുതരുത് പടിപടിയായുള്ള ഉയർച്ച ആത്മാവിൽ വരുത്തുവാൻ ആത്മനാഥൻ പരിശ്രമിക്കുമ്പോൾ എപ്പോഴും എഞ്ചുപടിയായിട്ട് മാത്രം ഇരിക്കരുത് ആത്മാവിന്റെ വളർച്ച അറിവിൽ ഈ നിയമങ്ങൾക്ക് യാതൊരു അഴിവും വരുത്താൻ ആർക്കും സാധ്യമല്ല കാരണം സൃഷ്ടാവാകുന്ന ജഗദീശ്വരൻ അവതാരമായി വന്ന് ആ തന്റെ സൃഷ്ടികളെ വീണ്ടെടുക്കുവാനുള്ള നിയമങ്ങളെ ഇപ്പോൾ ഈ കാലത്തിൽ അനുയോജ്യമായ വിധത്തിലാണ് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ അക്രമമേറിയ കലിയുഗകാലത്ത് ഏതെല്ലാം വിധത്തിൽ തന്റെ ആത്മാക്കൾ അകന്നു പോകാമോ അതിൽ നിന്നെല്ലാം ഇതിലേക്ക് ആകർഷിക്കുവാനും എന്നാൽ അവരുടെ ലോക ജീവിതം നടത്തിക്കൊണ്ട് തന്നെ നിയമം പാലിക്കുവാനും തക്ക വിധത്തിലുള്ള ഉത്തമമായ ഗൃഹസ്ഥാശ്രമ നിയമമാണ് ഈശ്വരൻ നിങ്ങൾക്കായി ദാനം ചെയ്തിരിക്കുന്നത് ആ കാവ്യ ഉടുക്കേണ്ട കായികന് തിന്നേണ്ട കാശിയിൽ പോകേണ്ട ആത്മാക്കളെ ആ ഇതൊന്നുമില്ലാതെ സ്വന്ത ജീവിത കർമ്മ ഫലങ്ങളെ തന്നെ എടുത്തുകൊണ്ട് അത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ തന്നെ എടുത്തുകൊണ്ട് ഗുരു സവിധത്തിലേക്ക് എത്തുവാനുള്ള വ്യവസ്ഥ ഗുരുരൂപത്തെ അകതാൽ കാണുവാനുള്ള വ്യവസ്ഥ ഇത്ര ലളിതമായ ഈശ്വരൻ
അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഭാഗ്യദോഷം ഉണ്ടാവുകയില്ല. ആദർശത്തെയോ ആദർശ പുരുഷനെയോ വിട്ട് ഒരു ജീവിതം അവർക്ക് ഉണ്ടാവുകയില്ല. എപ്പോഴും ആത്മനാഥനോട് ചേർന്നിരിക്കാനാണ് ആഗ്രഹം. അറിയിക്കുന്ന അറിവുകൾ കൂടുതൽ അറിയുന്തോറും ആത്മനാഥനോടുള്ള പ്രേമം അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ഇത് പരമാത്മാവും തന്റെ ജീവാത്മാവുമായുള്ള പ്രേമമാണ്. ആ പ്രേമത്താലാണ് ഈ ലോകം പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ തന്റെ രൂപം പ്രളയത്തിൽ കണ്ട് അതിനോട് രമിച്ചാണ് ഈ സൃഷ്ടിലോകം ഉണ്ടായത്. അതിൽ നിന്നാണ് ഓങ്കാരനാദം ഉണ്ടായത്. ആ ഓങ്കാരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്രകാരം സൃഷ്ടിച്ച ഈ പ്രകൃതി ലോകത്തിൽ പരമപ്രേമം എന്ന് പറയുന്നത് ജീവാത്മാ പരമാത്മാ പ്രേമമാണ്. ആത്മപ്രേമത്തിൽ കഴിഞ്ഞു സുഖിക്കാൻ Yeah.
Yeah.
ഈ ജന്മത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അന്യമായി തോന്നുന്നത്. ഈ ജന്മത്തിന്റെ പ്രത്യേകതകൾ പക്ഷേ അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയണം. അന്യമല്ല എന്ന സത്യം തിരിച്ചറിയണം. അന്യമല്ല എന്ന സത്യം തിരിച്ചറിയണം. അതെങ്ങനെ തിരിച്ചറിയണം? ജ്ഞാനോപദേശം ഗ്രഹിക്കുമ്പോൾ മാത്രമേ ആ തിരിച്ചറിവ് ഉണ്ടാകുകയുള്ളൂ. ജ്ഞാനോപദേശം ഗ്രഹിക്കുമ്പോൾ മാത്രമേ ആ തിരിച്ചറിവ്. ആ അതിനാണ് ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വൻ അവതാരമായി വന്ന് ജ്ഞാനോപദേശം നൽകുന്നത്. അതാണ് ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയാവും ജഗദീശ്വൻ നിരോധാരമായി വന്ന് ജന്മാന്തര ജ്ഞാനോപദേശം നൽകുന്നത്. ആ ജ്ഞാനോപദേശം ഗ്രഹിച്ച് അതിനെ തന്നെ ചിന്തിച്ച് അതിൽ കൂടി ജീവിച്ച് കർമ്മിച്ച് ശുദ്ധീകരിച്ചു വരുമ്പോൾ ഓ ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട് എന്നുള്ളതാണ് ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം. ഗുരുരൂപത്തെ ദർശിക്കുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ നിയമം പാലിക്കാൻ പറയുന്നത്. അതിനുവേണ്ടിയാണ് നിയമം പാലിക്കുന്നത്. ലോകകാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ നടന്നുകൊള്ളും, യാതൊരു സംശയവും ആരെങ്കിലും 10 പ്രാവശ്യം ഒരുമിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ആശ്രമത്തിൽ വന്നാൽ ചില ആളുകൾ അവരെ ഉപദേശിക്കും. അല്ല, അങ്ങ് കൂടുതൽ പക്വതി ആവല്ലേ, ജീവിക്കേണ്ടത് അവരവരുടെ ആവശ്യമാണ്. ഇങ്ങനെ പക്വതി കാണിച്ച് പലരും പല രീതി പോയിട്ടുണ്ട്. അങ്ങനെ പക്വതി കാണിച്ച് പലരും പല രീതി പോയിട്ടുണ്ട്. ആ നല്ല മാർഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള ദുർഘടങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കും. നല്ല മാർഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള ദുർഘടങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കും. പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കും. പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കും. അതിനെയൊക്കെ അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ആ ശത്രുവാകുന്ന മായയെ സംഹാരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടായെങ്കിലേ ആത്മാ അഭിഷേകം നടന്ന് ആത്മാ ഉണർന്ന് ആത്മനാഥനോട് ലയിക്കുകയുള്ളൂ. ആത്മാഭിഷേകം നടന്ന് ആത്മാ ഉണർന്ന് ആത്മനാഥനോട് ലയിക്കുകയുള്ളൂ. അതിനാണ് ഈ സാന്മാർഗികങ്ങളെല്ലാം നിങ്ങളെ ഉപദേശിക്കുന്നത്. അതിനാണ് ഈ സാന്മാർഗികങ്ങളെല്ലാം നമ്മളെ ഉപദേശിക്കുന്നത്. അടിസ്ഥാനമായ തത്വം ഗ്രഹിച്ച ഒരാളിൽ ഒരിക്കലും ഒരു വിധത്തിലും ആരുടെയും ഇപ്രകാരമുള്ള പ്രേരണകൾ യേശുകയില്ല. ആ എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും ഒന്നും യേശുകയില്ല. ഈ 10 പ്രാവശ്യം വന്നുകൊണ്ടിരുന്ന ആൾ ആദ്യമേ എതിർപ്പുകളൊക്കെ കേൾക്കുമ്പോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒരുപക്ഷെ മാതാപിതാക്കളോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ എതിർക്കുന്നത്. അപ്പൊ ആദ്യ സന്ദർഭങ്ങൾ ഇതിനെല്ലാം തകർത്തുകൊണ്ട് ഇനി വരും. കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ജീവിതത്തിലെ പലവിധ ഭാരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ ആ ഈ ആഴ്ച ഇനിയിപ്പൊ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് പോയില്ലെങ്കിലും എന്നൊരു ചിന്ത വരും. ഈ ചിന്ത വരുമ്പോ അടുത്ത ആഴ്ച പോകാൻ പറ്റില്ല. ഈ ചിന്ത വരുമ്പോൾ
ചെറിയൊരു കുഴപ്പമൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നീ കുറച്ചാൾ ഇങ്ങോട്ട് വരാതിരുന്നത്. ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കുറച്ചാൾ ഇങ്ങോട്ട് വരാം. അപ്പൊ ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞു വരും. എന്താ ഇപ്പൊ എന്താ വന്നത്? അത് ഭഗവാനെ വീട്ടിലെ മൂത്ത കുഞ്ഞു ഒരു വിധത്തിലും അനുസരിക്കുന്നില്ലേ? അപ്പൊ പഠിക്കാൻ പോലും പോകുന്നില്ല, ആരാധനയ്ക്ക് കേറത്തില്ല, അമ്മയെ അച്ഛനെ അനുസരിക്കത്തില്ല, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പറയും. അപ്പൊ എന്താ ഇങ്ങനെ വരാതിരുന്നത്? അത് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ മടിയൻ അങ്ങ് മടി പിടിച്ചു പോയി. ഓരോരുത്തര് പറഞ്ഞ അവരാരെങ്കിലും ഈ രക്ഷ ചെയ്യുവോ? പലര് ചേർന്ന് നിങ്ങളെ ഇങ്ങനെ ഉപദേശിച്ചല്ലോ, നിങ്ങളെ ഇതിൽ നിന്ന് ബിന്തിരിപ്പിച്ചല്ലോ. ഇങ്ങനെ ഒരു അബദ്ധം വന്നപ്പോ, വീട്ടിലൊരു ദുഃഖം വന്നപ്പോ, അത് പരിഹരിക്കാൻ ഈ അപരാധം പറഞ്ഞവർക്ക് ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. രക്ഷിപ്പാൻ ഒരാളെ ഉള്ളൂ, രക്ഷകൻ ഒരാളെ ഉള്ളൂ. ആ ആളിനെ അറിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. ആ വീണ്ടെടുപ്പാൻ ലോക സദ്ഗുരു അല്ലാതെ പുരുഷ ലോകനാഥനാ
ആരും തേടി നടക്കേണ്ട, എങ്ങും തേടി നടക്കേണ്ട, സർവശക്തി പ്രത്യക്ഷമായി ഇവിടെ വാഴുന്നു. അറിയിക്കുന്ന അറിവുകളെ ഗ്രഹിച്ചുകൊള്ളുക, അറിയിക്കുന്ന നിയമങ്ങളെ പാലിച്ചുകൊള്ളുക, അവതരിപ്പിക്കുന്ന ജ്ഞാനങ്ങളെ കീർത്തിച്ചുകൊള്ളുക. നിങ്ങളിൽ തന്നെ നിങ്ങളുടെ രക്ഷ ഇതാ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ആത്മമോക്ഷം വാഗ്ദാനം ചെയ്യുകയാണ്. ഇതൊരു വെറും വാക്ക് പറയുന്നതല്ല. ലോക സൃഷ്ടിക്ക് കാരണഭൂതമായി നിന്ന ശബ്ദം, സർവമോക്ഷം കൊടുത്ത് ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വന്നു വാഴുന്ന ആ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ ശബ്ദത്തെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. ആ ശബ്ദമാണ് നിങ്ങളുടെ നിയമം. ആ ശബ്ദമാണ് നിങ്ങളുടെ നാമം. ആ ശബ്ദമാണ് നിങ്ങളുടെ രക്ഷ. ശബ്ദത്തിലോ മാറ്റമില്ല, തന്റെ ശക്തിക്കൊരു മാറ്റമില്ല. എനിക്ക് ജീവിക്കാനൊക്കെ പറ്റും. ഈ വെള്ളമൊന്നും ഇല്ലല്ലോ എനിക്ക് ജീവിക്കാനൊക്കെ. പിന്നെ ഈ വെള്ളമാണോ നമ്മളെ ജീവിപ്പിക്കുന്നത്? വെള്ളമാണോ നമ്മുടെ ശക്തി കൊണ്ടല്ലേ നമ്മൾ ഇതിനകത്തൂടെ കഴിഞ്ഞു കൂടുന്നത്? നമ്മൾ നീന്തിപ്പോയല്ലേ ആഹാരം തേടി പിടിക്കുന്നത്? നമ്മളല്ലേ ഇങ്ങനെല്ലാം കാര്യങ്ങളൊക്കെ നടത്തുന്നത്? ഇങ്ങനെ ഒരു മത്സ്യം വെള്ളത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്. ആരെങ്കിലും ഒരു ഒരു മുക്കുവൻ വന്ന് ഈ മത്സ്യത്തെ പിടിച്ചും കരക്കെടുത്തു. അപ്പൊ തുടങ്ങും പിടപ്പ്. കാരണം എന്താ? അവന്റെ ജീവനും അവന്റെ ശക്തിയും അവന്റെ ആയുസ്സും എല്ലാം വെള്ളത്തിലായിരുന്നു. അവന്റെ ജീവനും അവന്റെ ശക്തിയും അവന്റെ ആയുസ്സും എല്ലാം വെള്ളത്തിൽ. അവൻ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്, അകന്നു പോവുകയാണ്. തിരിച്ചു പിടിക്കാൻ അവൻ പിടക്കുകയാണ്. എവിടെ നിന്ന് കിട്ടാനാണ്? ഒരിക്കലും പിന്നെ തിരിച്ചു കിട്ടുകയില്ല. കാരണം അതിനെ മുക്കുവൻ ഭക്ഷിക്കാൻ പോവുകയാണ്. ഇതുപോലെ നിങ്ങളാരും അന്ധകാരത്തിന് അടിമയായി പോകരുത്. ബന്ധുവാകുന്ന ദൈവം വന്ന് നിത്യപ്രകാശത്തെ നിയമനിലവളക്കായി തന്ന്, ആ നിയമത്തിനുള്ളിൽ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അകന്നു മാറാൻ ആരും പരിശ്രമിക്കരുത്. ഓ മഹാശത്രു പോലും ആയ വെളിയിൽ നിന്ന് പലതും കാണിക്കും. പല ഗോഷ്ഠികളും കാണിക്കും, പല ആകർഷണങ്ങളും വരുത്തും. അതിലൊന്നും നിങ്ങളുടെ കണ്ണുകൾ ഉടക്കരുത്, നിങ്ങളുടെ കാതുകൾ ഉടക്കരുത്, നിങ്ങളുടെ ഹൃദയം ഉടക്കരുത്. ദൈവമാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, ദൈവമാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഓ തീർത്തിട്ടും തീരാത്ത സങ്കടങ്ങളെ കേട്ട ചെവിയാണിത്. പാപങ്ങളെല്ലാം ക്ഷമിച്ച് നിങ്ങളെ ചേർത്ത ഹൃദയമാണിത്. കണ്ണാണിത്. നിങ്ങളിൽ ആനന്ദം പകരുവാൻ വെമ്പുന്ന ഹൃദയമാണിത്.
സത്യവും ധർമ്മവും പരിപാലിച്ചുകൊണ്ട് ഓരോ ആത്മാവും പൂർണ്ണമായി തീരുവാൻ സത്യധർമാദികളെ ലോകത്തിൽ പുലർത്തി ഈശ്വരൻ പ്രത്യക്ഷമായി വാഴുമ്പോൾ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഒരു മായയുടെയും പിടിയിൽ നിങ്ങൾ പോകരുത്. അങ്ങനെ പോകാതിരിക്കാൻ ഒരു അജ്ഞാനവും നിങ്ങളിൽ ഭവിക്കാതിരിക്കാൻ ഈ നിയമം പാലിച്ച് ജീവിച്ചാൽ മാത്രം മതി. എവിടെയെല്ലാം പോയാലും നിങ്ങളെ രക്ഷിക്കാൻ ഈശ്വരനുണ്ടാകും. കഴിഞ്ഞ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ബോംബ് വീണാൽ പോലും യേശുവില്ല എന്ന്. ഇന്നിപ്പോൾ നമ്മുടെ ആരാധനയിൽ അപ്രകാരം അനുഭവമുള്ള ഒരാൾ ഇരിപ്പുണ്ട്. പത്ത് പതിനാല് പേര് ഒരുമിച്ച് പട്ടാളക്കാർ ഒരുമിച്ച് പോകുമ്പോ പെട്ടെന്നൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി. ഈ ഒരാൾ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. കാരണം എന്താണ്? ഗുരുവിന്റെ ഹിതത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരാളായിരുന്നു. ആ സത്യം എന്ന ബന്ധം അതിലുണ്ടായിരുന്നു. അവിടെ ഈശ്വരൻ വീണ്ടെടുത്തു, രക്ഷിച്ചു, ഇന്നും ലോകത്തിൽ ജീവിക്കുന്നു. ഇതുപോലെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ നിങ്ങൾക്കുള്ള രക്ഷ നിങ്ങളിൽ തന്നെ നിങ്ങൾ നിലനിർത്തിക്കൊള്ളുക. എങ്ങനെയാണ് നിലനിർത്തുന്നത്? നിയമം പാലിച്ച് ആത്മരക്ഷ ആത്മാവിൽ തന്നെ നിലനിർത്തണം. അപ്പോൾ രക്ഷകനുള്ളത്തിൽ ഈ ലോകത്തിന്റെ മോഹാവസ്ഥകളെല്ലാം വെടിഞ്ഞ് ഇതിന്റെ ദുർമേധസ്സുകളെല്ലാം വെടിഞ്ഞ് ദുഷ്ടകളെല്ലാം ഒഴിവാക്കി ആത്മരത്നങ്ങളായി എന്റെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുകയുള്ളൂ. ആ രത്നമായി ശോഭിക്കുന്നവരെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. സർവരക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നതെങ്കിലും ആരെല്ലാം പൂർണ്ണമായി വരുന്നുവോ അവർക്ക് മാത്രമേ ഹൃദയത്തിലേക്ക് പൂർണ്ണത അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ. ആ പൂർണ്ണതയിലേക്ക് ലയിക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പൂർണ്ണമായി തീരുവാൻ പൂർണ്ണസ്വരൂപൻ എഴുന്നള്ളി നൽകുന്ന പൂർണ്ണജ്ഞാനം പൂർണ്ണമായി ഗ്രഹിച്ച് പൂർണ്ണമായി കർമ്മിച്ച് പൂർണ്ണരായി തീരുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടന മഹാമഹം ഉന്നതമായി നടത്തുവാൻ പ്രകൃതികളെയും സ്ഥൂലപ്രകൃതിയെയും ആധ്യാത്മിക പ്രകൃതിയെയും ആത്മപ്രകൃതിയെയും സർവപ്രകൃതികളെയും തുണയാക്കി നിലനിർത്തിയ മഹാശക്തിയെ നമുക്ക് സ്തുതിക്കാം. ഭാരം പേര് നടക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി ലഭിക്കട്ടെ.
ശക്തിയായി വാഴുവാൻ.